ജൂലൈ 3 ദുഖാന തിരുനാളിൻ്റെ ആശംസകൾ പ്രിയപ്പെട്ട എല്ലാവർക്കും നേരുന്നു. ഈശോയിൽ നിന്ന് നേരിട്ട് വിശ്വാസം പകർത്തി നൽകിയ തോമാസ് ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പരിശോധിക്കുന്നത് നല്ലതാണ്. നാം ഓരോരുത്തരുടെയും ചെറുപ്പകാലങ്ങളിൽ ഈ ദിവസത്തിനും വിശ്വാസ ജീവിതത്തിനും കൊടുത്തിരുന്ന പ്രാധാന്യം ഇന്ന് വർദ്ധിക്കുകയാണോ അതോ കുറയുകയാണോ എന്നത്. വെറുതെ തിരുനാൾ ആശംസകൾ മാത്രം പറയുന്നവരാകാതെ അടുത്ത തലമുറയിലേക്ക് വിശ്വാസം പകർന്നുകൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. വിശ്വാസ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മക്കളോടും കൊച്ചുമക്കളോടും ഒരു സംസാര വിഷയമാക്കാം. സ്വയം പഴയ കാലഘട്ടങ്ങളിൽ എനിക്ക് എത്രമാത്രം തീക്ഷ്ണതയുണ്ടായിരുന്നു എന്ന് ചിന്താവിഷയമാക്കാം. ഇന്ന് വിശ്വാസത്തിൻ്റെ ആഴം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആരുടെ എന്തിൻ്റെയൊക്കെ സ്വാധീനമാണ് അതിന് കാരണമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം. തോമസ് ലീഹായെ പറ്റി ഓർക്കുമ്പോൾ ഓടിയെത്തുന്ന വചനം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നതല്ലേ? കർത്താവായ ദൈവം എൻ്റെയുമാണ്, എൻ്റെ സ്വന്തമാണ്, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്വന്തമാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇന്നേ ദിവസം തോമസ് ലീഹായോട് ചേർന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. വിശ്വസിക്കാനും ദൈവത്തെ അറിയാനുമുള്ള അവസരം നഷ്ടമാക്കുന്നവർക്ക് ഈശോ ഉപമകളിലൂടെ ഇന്ന് സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷം 13:24-43 ഒരു താക്കീത് നൽകുന്നത് വായിച്ചറിയുന്നത് ഉപകാരപ്രദമാണ്. നമ്മുടെ വിശ്വാസം ഒരു പടി കൂടി ആഴപ്പെടട്ടെ. മാർത്തോമാ സ്നേഹ നമുക്കായി എന്നും മാധ്യസ്ഥം യാചിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.